അപ്പൊ ഞാനത് പഠിച്ചത് നമുക്ക് വലിയ ഇൽമൊന്നുമില്ല, എന്നാലും ബുഖാരി അങ്ങനെ ഹദീസ് ഉണ്ടായിട്ട് നമ്മൾ ഇതെല്ലാം കേട്ടിട്ടില്ലല്ലോ. അപ്പൊ സുബിഹിക്ക് ശേഷം ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ മൈക്ക് ഓൺ ആക്കിയിട്ട് ഞാനൊന്ന് പ്രസംഗിച്ചു സുബിസ്ക്ക് വെച്ചിട്ട്, അപ്പൊ എല്ലാവരും കേൾക്കുക നേരത്താവുമ്പോ. ഞാൻ പറഞ്ഞു അങ്ങനെ ബുഖാരി ഹദീസ് ഉണ്ടെങ്കിൽ ഫൈസി എന്ത് ചെയ്യാ, ഫൈസിയാണ് മറ്റേ അമ്പലക്കാളോ അല്ലട്ടോ, നമ്മളവിടുത്തെ പിന്നെ മദ്രസിലെ സുദറ, അയാളെ കേൾക്കുന്ന എനിക്കറിയാം. ആ ബുഖാരി ഒന്നുകിൽ ഇങ്ങോട്ട് പള്ളിയിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് അതുമായി വരാം, ഞാൻ അല്ലെങ്കിൽ ഉണ്ടെന്ന് അറിയിച്ച് ഞാൻ അങ്ങോട്ട് വരാ, എങ്കിൽ ഞങ്ങൾ നോയിപ്പോയിക്കാൻ തയ്യാറാ. പിന്നെ മൂപ്പര് കണ്ടു 8:30 പറഞ്ഞ പ്രസംഗം ഇങ്ങോട്ട് മദ്രസ മൈക്ക് ഓൺ ആക്കിയിട്ട്, ബുഖാരി ഉണ്ട് ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയതാ, മുസ്ലിമിലാണുള്ളത്. ആ പിറ്റേ സുബൈക്ക് ഞാൻ പിന്നെയും പറഞ്ഞു, ആ മുസ്ലിം ആരും കുഴപ്പമില്ല, കാര്യം ഒട്ടും മോശമല്ലല്ലോ ബുഖാരിയെക്കാളേറെ, അതുകൊണ്ട് അത് മതി അദ്ദേഹം കൊടുത്തേ കണ്ടിട്ടുണ്ട്. പിന്നെ മുണ്ടാട്ടില്ല, പിന്നെ മുണ്ടാട്ടില്ല. അവസാന നോട്ടീസ് ഇറക്കി, ഇമാം ബുഖാരിയുടെ പേരിൽ കളവ് പറയുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് ഉണ്ടാക്കി 200 കോപ്പി അടിച്ചിട്ട് നാളെ നീളം വിതരണം ചെയ്തു. മിണ്ടിട്ടില്ല, ആ ഷായബാൻ കഴിഞ്ഞു, പിന്നത്ത് കഴിഞ്ഞു, അടുത്ത ഷായബാൻ ആകാനായി മിണ്ടാട്ടില്ല. ഇങ്ങനെ എന്തും പ്രചരിപ്പിക്ക, ഇസ്ലാമിലുണ്ടോ ഇല്ലേ നോക്കിയിട്ടല്ല, പ്രമാണമുണ്ടോ ഇല്ലേ നോക്കിയിട്ടല്ല. ബഹുമാനം ഹുസൈൻ ഫൈസി പന്നി പല അദ്ദേഹം തന്നെ പറയാറുണ്ട്, സംസ്ഥാനത്തിലും എല്ലാ ചൊവ്വാഴ്ചയും ഫത്വ ബോർഡ് കൂടുന്ന മൂപ്പര് പറഞ്ഞ, ഇപ്പൊ ചിലപ്പോ ദിവസം മാറിയിട്ടുണ്ട്, ഞാൻ പിടിച്ചണ്ട, അപ്പൊ ചൊവ്വാഴ്ച അല്ല ബുധനാഴ്ച തന്നെ ടൈം മാർക്കാൻ നിൽക്കണ്ട. അപ്പൊ അന്ന് ഹുസൈൻ ഫൈസി അവിടെ കൂടുതലുണ്ട് കൂട്ടത്തില്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആരെയും ചർച്ച ചെയ്ത് ഫത്വ കൊടുത്താല് ആ ഫത്വ രേഖപ്പെടുത്തുന്ന പണിയാ ഹുസൈൻ ഫൈസിക്ക് അന്ന്. അങ്ങനെ ഒരു ചോദ്യം വന്നു, വെള്ളിയാഴ്ച മലയാളത്തിൽ കുത്തമ നിർവഹിക്കുന്നതിന്റെ വിധി എന്താണ്? അപ്പൊ ഒരു ആലിമിങ്ങൾ പറഞ്ഞു ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, ഹറാമാണ് ഉറപ്പാ, അതിനെ ഫത്വ കൊടുത്തു, അത് രേഖപ്പെടുത്തി. യോഗം കഴിഞ്ഞ് ഏതാണ്ടൊക്കെ പിരിഞ്ഞു പോയി കുറച്ചാള് പറഞ്ഞ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ ഫൈസി ചോദിച്ചത്രേ, അല്ല നമ്മളിപ്പോ ഹറാമാന്ന് ഫത്വ കൊടുത്തല്ല പൈന്, അതിന് നമുക്ക് എന്താ തെളിവുള്ളത്? അപ്പൊ എടുത്ത പാടാവുന്നത് ഒരു മുസ്ലിയാരെ വെച്ച് അല്ല ഫൈസി, നമ്മളിപ്പോ മലയാളത്തിൽ കുത്തുമ നടത്തണം എന്ന് പറഞ്ഞു വിചാരിക്കുക, എന്നാൽ ആയിരക്കണക്കായ സുന്നിപ്പള്ളിയില് ഖുത്ബ ഓതുന്ന മുസ്ലിയാക്കന്മാര് അവർക്ക് മലയാളത്തിൽ കുത്തുപെടുത്താൻ കഴിയോ? അത് കഴിയൂലാണ്, കഴിയാത്ത കാര്യം ചെയ്യാൻ പറയാൻ പാടുണ്ടോ? ആ അത് പാടില്ല. അപ്പൊ മനസ്സിലായില്ലത് ഇത് പറയാൻ പാടില്ല എന്ന്, മലയാളത്തിൽ കുത്തുപെടുത്താൻ പറഞ്ഞ പോലെ കൊണ്ട് കഴിയൂല, കഴിയാത്ത പണി എടുക്കാൻ ഒരാളുടെ പറയാനും പാടില്ല. അപ്പൊ എന്ത് മനസ്സിലായി? മലയാളത്തിൽ കുത്തുപെടുത്താൻ പാടില്ല, അതിന്റെ തെളിവ് ഹറാമാണെന്നുള്ള. ഇങ്ങനെയാണ് ഓരോന്നും തെളിവുണ്ടാക്കല്, ഏത് സംഘടനയ്ക്കും തെളിവുണ്ടാക്കല് ഇങ്ങനെ. അത് ന്യായാന്യായങ്ങളല്ല നോക്കല്, പ്രമാണം എന്ത് പറയുന്നു എന്നല്ല നോക്കല്. 2 മുമ്പ് മുസ്ലിയാര് എന്റെ അടുത്തേക്ക് ഒരു എഴുത്തുമായി കൊടുത്തയച്ചു, റൂഹിൽ ബയാനിലുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹക്ക ജാഹ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല ജീവിതകാലത്തും മരണത്തിന് ശേഷവും എന്ന് തഫ്സീർ റൂഹിൽ ബയാനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്ത്. അപ്പൊ ഒരു കുട്ടി ഇപ്പൊ പുതിയായിട്ട് മുജാഹിദിക്ക് വന്നതാ, ഓന് തിരിക്കാൻ വേണ്ടി കൊടുത്തതാ, ഓ എന്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ റൂഹിൽ ബയാനിന്ന് തപ്പിപ്പിടിച്ച് നോക്കുമ്പോ സംഗതി എന്താ വെച്ചാൽ അതിന്റെ ബാക്കി നേരെ എതിരാ, ഇതിന്റെ ബാക്കി ഭാഗം നേരെ എതിരാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾ എന്തായാലും കിതാബിന്ന് എഴുതിയെടുത്തതല്ല, കിതാബിന്ന് എഴുതിയെടുത്താണെങ്കിൽ അത് എഴുതി കൊടുത്തേക്കൂല, ഏതായാലും ബാക്കി ഭാഗം കൂടെ എഴുതിയിട്ട് ആ എഴുത്ത് അങ്ങനെ കൊടുത്തയച്ചു, അതിന്റെ ബാക്കിയിൽ ഇങ്ങനെ ഉണ്ട്, അതും കൂടി അർത്ഥം വെക്കണം. എന്നിട്ട് ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, മൂപ്പരോട് ഒന്ന് സ്വകാര്യമായി ചോദിച്ചു നോക്കാം, മൂപ്പർ എന്തായാലും കിതാബിന്ന് എഴുതിയതാകൂല, വേറെ എവിടുന്നോ മൂപ്പർ കണ്ട് എഴുതിയതാ എന്ന് ചോദിച്ചോ കൂട്ടിയാണ്. ചോദിച്ചപ്പോ അത് നാട്ടിക മുസ്ലിയുടെ ബുക്ക് ഞാൻ എഴുതിയതാണ്, കിതാബ് നോക്കിയിട്ടല്ല. അപ്പൊ മനസ്സിലായി എല്ലാരെ പണി അതിനാണ്. അപ്പൊ ഈ കോലത്തിന് ഇല്ലാത്ത തെളിവുണ്ടാക്കി ദുർവ്യാഖ്യാനം ചോപ്പിച്ചിട്ട് ഈ ശിർക്കും ഖുറാഫാത്തും സമുദായത്തിന് പ്രചരിപ്പിക്കാൻ കൊണ്ടുപിടിച്ച പ്രവർത്തനവുമായി നടക്കുന്ന ആളുകൾ, അതാ ഞാൻ പറഞ്ഞത് ഇനി ഏറ്റവും നല്ല ഒരു ബിദഅത്ത് ക്യാമ്പയിൻ പ്രഖ്യാപിക്കലാം. ഏതായാലും ഇപ്പൊ നല്ല ബിദഅത്തുണ്ടെന്ന് തർക്കല്ല, നായി ചീത്ത ബിദഅത്ത് ഏതാച്ചെങ്കിലും അന്നാണ് പറഞ്ഞുകൊടുക്കും ചെയ്യാ ആ ക്യാമ്പയിനില്, അല്ലെങ്കിൽ സംസ്ഥാനയം എന്ന ബോർഡ് ചേളാരിച്ച് മാറ്റിയിട്ട് ബിദഅത്താണ് എന്ന് വെക്കുക. ഏറൂല ഏറൂല എന്നും ആ രൂപത്തിലാ സുന്നത്തുകൾക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതെ സർവവിധ ബിദഅത്തുകളും ഈ സമുദായത്തെ പ്രചരിപ്പിക്കുന്ന ഇത്തരക്കാരായ ആളുകള് ഏത് ഇസ്ലാമിന്റെ പേരിലാണ് സംസാരിക്കാൻ അർഹതയുള്ളത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ 100 കണക്കായ ആയത്തുകളിൽ
അർത്ഥസംഗക്കിടയില്ലാത്ത വിധം അല്ലാഹു പ്രഖ്യാപിച്ച അവരോടെ പ്രാർത്ഥിക്കാവൂ, അവനെ ആരാധിക്കാവൂ, അവന്റെ മുമ്പേ സങ്കടം പറയാവൂ. കാരണം ദുരിതം തീർക്കാൻ അവനല്ലാതെ മറ്റൊരാളില്ല. എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? ദുരിതത്തിൽ അകപ്പെട്ട മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേട്ടിട്ട് ദുരിതം നീക്കാൻ, പ്രയാസം നീക്കാൻ സാധിക്കുന്നവൻ ആരുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവസാനം ആയത്തിന്റെ അവസാന ഭാഗത്ത് ഖുർആൻ പറഞ്ഞത്, എന്നിരിക്കെ അള്ളാഹുവിന്റെ കൂടെ മറ്റു ആരാധ്യന്മാരോ, ആ അള്ളാഹുവിന്റെ കൂടെ മറ്റു ആരാധ്യന്മാരോ പ്രയാസപ്പെടുന്ന മനുഷ്യൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ, അവന്റെ ദുരിതം നിർണ്ണയിക്കാൻ സാധിക്കുന്നവൻ ആരുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വമൻ അദല്ല മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശറ അന്നാസ് കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. സൂറത്തുൽ അഹ്ഖാഫിലെ 5-6 ആയത്തുകൾ. അല്ലാഹുവിനെ പുറമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാളും വഴിപിഴച്ച വേറെ ആര് ലോകത്തുണ്ട്? റബ്ബല്ലാത്തവരെ അതിലെല്ലാവരും പെട്ടു. അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും കല്ലും മരങ്ങളും എല്ലാം പെട്ടു. റബ്ബല്ലാത്ത ഏതൊരു പടപ്പിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവനേക്കാൾ വഴിപിഴച്ച വേറെ ആരാ ലോകത്തുള്ളത്? അതുകൊണ്ടല്ലേ എല്ലാ ദിവസവും 5 വഖത്ത് നമസ്കാരങ്ങളിൽ 17 റക്അത്തിലായി 17 പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് നിർബന്ധമായും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്, ഇഹ്ദിന സ്വിറാത്തുൽ മുസ്തഖീം സ്വിറാത്തുൽ ലദീന അൻഅംത അലൈഹിം വൈദിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. നേരായ പാതയിലേക്ക് റബ്ബേ ഞങ്ങളെ നീ ചേർക്കണേ, അഥവാ നീ അനുഗ്രഹിച്ചവരുടെ പാതയിലേക്ക്, അല്ലാതെ കോപിക്കപ്പെട്ടവരുടെയും വഴിപേച്ചവരുടെയും മാർഗത്തിലേക്ക് അല്ല ഞങ്ങൾ ചേർക്കേണ്ടത്. ആരാവര്? ജൂതക്രിസ്ത്യാനികൾ. ജൂതക്രിസ്ത്യാനികള് പഠിപ്പിച്ചു, നിങ്ങളെ മുൻഗാമിയായ ജൂതക്രിസ്ത്യാനികൾ അവരുടെ പാതയിലേക്ക് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അവർ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ നിങ്ങളും അവരെ പിന്നാലെ പോകും. ചില റിപ്പോർട്ടില് ഹൽവൻ നഅലി ബിന്നഅൽ എന്നാണ്, ചെരുപ്പ് ചെരുപ്പിനോട് ജോടി വെക്കും പോലെ. രണ്ടു കാല ചെരുപ്പുകൾ തമ്മിൽ എത്ര കണ്ട് ജോടി വെക്കുന്നുവോ എന്ന പോലെ ജൂതക്രിസ്ത്യാനിയുമായി ജോടി വെക്കും ഈ സമുദായം എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു പോയി. അവരുടെ പാത ഓരോന്നും ചാണിന് ചാണായും മുഴത്തിന് മുഴമായി പിൻപറ്റുമെന്നാൽ, പക്ഷെ അവരെ പോലും കവച്ചു വെച്ചു. ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താ? ക്രിസ്ത്യാനികളുടെ വിശ്വാസം യഥാർത്ഥത്തില്, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികള് ഈസ്റ്റർ ആഘോഷിക്കലുണ്ട്. എന്താ ഈസ്റ്ററിന്റെ പ്രകട വിശ്വാസം? യേശു എന്ന ഈസാ നബി അലൈഹിസ്സലാം കുരിശിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് എന്നാ. കുരിശിലേറ്റപ്പെട്ട് 3-ാമത്തെ ദിവസം അദ്ദേഹം വന്ന് എഴുന്നേറ്റു എന്നാ, അതാണ് ഈസ്റ്റർ എന്ന പേര് ആഘോഷിക്കുന്നത്. ഓരോ വിശ്വാസം അത്രേ ഉള്ളൂ, യേശു ക്രിസ്തു 3-ാമത്തെ ദിവസം വന്ന് എഴുന്നേറ്റിട്ടുണ്ട്. നമ്മളെ വിശ്വാസം വല്ലാതെ തീനും എന്നെ വേളിപ്പോർക്ക് ബൈബൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ. എവിടുന്ന് വിളിച്ചാലും വായ പൂടുന്നതിന് മുമ്പ് ഉത്തരം കൊടുക്കുന്ന ഉത്തരം കൊടുക്ക മാത്ര വരും ചെയ്യും, ഹാജരാകും ചെയ്യുമെന്നല്ലേ പ്രചരിപ്പിക്കപ്പെടുന്നത്, പഠിപ്പിക്കപ്പെടുന്നത്. എല്ലാ സ്ഥലത്തും വരാൻ കഴിയുന്ന ആളുകളായി ശൈഖന്മാരെ, മഹാന്മാരെ, ഔലിയാക്കന്മാരെയും അല്ലാത്തവരെയും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ വിശ്വാസ അത്രയ്യ. പത്രങ്ങളിൽ എന്നും കാണാം ഉപകാരസ്മരണ. എന്താ മധ്യസ്ഥയാൽ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്റെ ആവശ്യം പൂർത്തിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒഴിക്ക് ഇടയിൽ വെക്കാൻ, മധ്യസ്ഥന്മാരായി മാറാൻ അവർക്ക് അവര് ലോകാടിസ്ഥാനത്തിലുള്ള സഭ പ്രഖ്യാപിക്കണം. ഇയാൾ വാഴ്ത്തപ്പെട്ട ആളാണ്, മദർ തെരേസ മരിച്ചിന് ശേഷം സഭ പ്രഖ്യാപിച്ചത് വാഴ്ത്തപ്പെട്ടവളായിട്ട്. ജീവിതകാലം മുഴുവൻ അവരുടെ ദീനിനു വേണ്ടി ത്യാഗം ചെയ്ത് അങ്ങേയറ്റം പരിശ്രമിച്ച് സഭക്ക് ബോധ്യപ്പെടണം ഇവർ വാഴ്ത്തപ്പെട്ടവളാണ് എന്നിട്ട് അവർ പ്രഖ്യാപിക്കുള്ളൂ. അങ്ങനെ പ്രഖ്യാപിച്ച ആളെ തപസ്സിലാക്കാൻ പറ്റുള്ളൂ ക്രിസ്ത്യാനിക്ക്. നമുക്കോ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് 8 ദിവസം കുളിക്കഴിഞ്ഞാ പിന്നെ ഓമതി നമുക്ക് വേറെ ആരും വേണ്ട. തുണയിച്ചിട്ടിരുന്ന ഓമതി
വേങ്ങര കോയപ്പാപ്പ എന്ന ഭ്രാന്തൻ കുഞ്ഞു മുഹമ്മദ് ആക്കാം. അയാള് പലപ്പോഴും നഗ്നനായിട്ടാണ് നടന്നിരുന്നത്. സഖാഫിന്റെ പണ്ട് സുന്നീക്കും വർക്കത്ത് വാങ്ങാൻ പോയിട്ട് മൂപ്പനെ വലിയ വർക്കത്തിന് തിരിച്ചു പോകുന്ന മനസ്സിലാണ് തുണിടുക്കാത്തോണ്ട്. ആ കോയപ്പാപ്പാന്റെ ജാളത്ത് തറക്കല്ലിട്ടു ഈ ക്യാമ്പുസിയാര് തറക്കല്ലിട്ട് മൂപ്പൻ എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ സഹാബത്തിന് മനസ്സിലാവാത്ത ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അല്ലാഹുമായി നേക്കി നേരെ സംസാരിക്കുകയായിരുന്നു എന്ന പോലെ നമ്മളിടയിൽ ജീവിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ കോയപ്പാപ്പ പലതും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അല്ലാഹുമായി നേരിട്ടുള്ള ഇടപാടല്ല എന്ന് നമ്മളെങ്ങനെ പറയുന്ന തക്ബീറും ചൊല്ലിയാണ് പാസാക്കി. അതോടുകൂടി താജുൽ ഔലിയ എന്ന സ്ഥാനപ്പേരും കിട്ടി. അപ്പോഴാണ് ഇടതുപക്ഷക്കാരൻ ചോദിച്ച, അല്ല എന്താ ഈ താജുൽ ഔലിയ എന്ന് പറഞ്ഞാല്? ഔലിയാക്കന്മാരെ കിരീടം എന്നാണ്. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മുഹമ്മദ് നബിക്ക് പെടുമോ എന്ന് ചോദിച്ചാൽ ഒക്കെ പെടും. അത് ശരി, അപ്പൊ ഓലൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്നില്ലേതാ? കാരണം കിരീടം ഇങ്ങനെയാണല്ലോ. കിരീടം ഇങ്ങനെ ആകുമ്പോ പിന്നെ താഴെയുള്ളത് ഇങ്ങനെ പോലോ? അപ്പൊ നിങ്ങളെ മുഹമ്മദ് നബിക്ക് ഈ കോലത്തിലായിരുന്നു എന്നാ അവിടേക്ക് ആ സമൂഹത്തെ കൊണ്ടുപോയി.